ഒരു സ്ത്രീയെയും പുരുഷനെയും കർത്താവ് വിവാഹ ബന്ധത്തിലൂടെ യോജിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഒരു പൗലോസ് പറഞ്ഞ ഒരു മർമ്മം പ്രസ്താവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നു. അതുപോലെ തന്നെ വിവാഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്, വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. അപ്പം ആ വിവാഹ ജീവിതം എന്നുള്ള ഒരൊറ്റ വിഷയം നിങ്ങൾ എടുത്തിട്ട് അതിനകത്തുള്ള ആനന്ദങ്ങളെല്ലാം അവിടെ ഇരിക്കുമ്പം തന്നെ അതിന് മുകളിലേക്ക് ഈ സാന്റിഫിക്കേഷൻ എന്നുള്ള ഭാഗം എടുത്തു വെച്ച് നോക്കി, ഈ ആനന്ദങ്ങളെല്ലാം ഇല്ലാതെ പോയാലും ആ വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ അടുത്തുള്ള ഒരാളെ കൊണ്ട് നമ്മുടെ ചുറ്റുമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആളുകളെ കൊണ്ട് നമ്മളെ ദൈവം വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ പോളങ്ങൾ പറഞ്ഞ പോലെ ഒരു ഒരു പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലായെന്നറിയില്ല, ഈ സ്ത്രീ എങ്ങനെയാണ് ഒരു ഒരു കുടുംബത്തിന്റെ തലയായിട്ട് വരുന്നതെന്ന് പോലെ കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് അത്. അപ്പൊ ഇനിമേലും വിശ്വാസികളായ സ്ത്രീകൾ ഞാനാണ് എടുത്ത തല എന്ന് പറഞ്ഞ് ഇറങ്ങണം എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഈ ക്രിസ്തു ആ ആളുടെ തല മാത്രമാകുന്നുള്ളതുകൊണ്ട് ഒരു സ്പിരിച്വൽ പ്രീസ്ലി വർക്ക്, അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ നടപ്പാകുന്ന ആ കുടുംബത്തിൽ നടപ്പാകുന്നത് ഈ വിശ്വാസിയ സ്ത്രീയിലൂടെയാണ്. അത് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടല്ല അത് നടക്കുന്നത്, സബ്മിസീവ് ആയിക്കൊണ്ടാണ്, ക്രൂശ് വഹിച്ചുകൊണ്ടാണ്. കർത്താവ് അങ്ങനെ തന്നെയായിരുന്നു, കർത്താവ് ക്രൂശ് വഹിച്ചുകൊണ്ട് തന്നെയാണ് ആ തലയായി നമ്മുടെ തലയായിരുന്നു. സെർവ് ചെയ്തുകൊണ്ടും ക്രൂശ് വഹിച്ചുകൊണ്ടും കാലത്തിലിരുന്നു ശുശ്രൂഷിച്ചുകൊണ്ടുമാണ്. അപ്പൊ സഹോദരിമാർ തലയാവുന്ന നേരത്തിന് ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇനി അങ്ങനെ വിചാരിച്ചതാണോ? അങ്ങനെയൊന്നും ആശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പുരുഷൻ ഉത്തരവാദിത്വം, ആത്മീകമായ കാര്യത്തിന്റെ ഉത്തരവാദിത്വം എടുക്കാത്ത ഒരു കുടുംബത്തിൽ സ്ത്രീക്ക് ആ ഒരു വിശുദ്ധീകരിക്കുക, ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ക്രിസ്തുവിന് ഉചിതമാകുന്ന രീതിയിൽ ക്രിസ്തുവിന്റെ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്, അതായത് അതിന്റെ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ആയിട്ടിരിക്കാൻ ക്രിസ്തു കർത്താവ് ഏൽപ്പിക്കുന്ന ക്രൂശ് വായിച്ച് കഷ്ടത അനുഭവിച്ച് അവരുടെ സാന്റിഫിക്കേഷൻ ആ കുടുംബത്തിലേക്ക് വരുന്നതിന്റെ ഉത്തരവാദിത്വം ആ ഒരു ശുശ്രൂഷ ഈ സഹോദരിയുടെ കയ്യിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ പരസ്പരം വിശദീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ എങ്ങനെയാണ് ഒരു റൈറ്റ് ഡിനോമിനേഷൻ, ഒരു ചർച്ച് തിരഞ്ഞെടുക്കേണ്ടെന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഡോക്ട്രിനൽ ഇന്റഗ്രിറ്റി ആണ്, അതായത് ഉപദേശങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുക. നമ്മൾ ഏതെങ്കിലും ഒരു സഭയിൽ പോകുമ്പോൾ ഉപദേശങ്ങളുടെ കാര്യത്തിലുള്ള വ്യക്തത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ ഹ്യൂമൻ ഫിലോസഫീസിനെ പിന്തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ലപോലെ പഠിപ്പിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് നമ്മുടെ ബുദ്ധിയെ വശീകരിക്കാനുള്ള കഴിവും, ഈ ബുദ്ധിയെ വശീകരിച്ചെടുക്കുക, നമ്മുടെ ബുദ്ധിയെ വളച്ചെടുക്കുക, പറഞ്ഞ് പെഴ്സുവേസീവ് പവർ. സം പീപ്പിൾ ഹാവ് ഗുഡ് പെഴ്സുവേസീവ് പവർ, ദേ പെഴ്സുവേഡ് അസ് വിത്ത് ദെയർ ആർഗ്യുമെന്റ്. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ശരിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ടീച്ചറെ അനുഗമിക്കുന്നു എന്ന് നിങ്ങൾ ആശ്വസിക്കരുത്. കാരണം നമുക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, നമുക്കുള്ള ബുദ്ധി വെച്ച് ആ ടീച്ചർ കുഴപ്പമില്ലാന്ന് തോന്നിയതാണ്. ചിലപ്പോൾ വെറും പൊട്ടത്തരം ആയിരിക്കാം, മനസ്സിലായി? ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് അവിടുത്തെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര സത്യം, പക്ഷെ അത് ചിലപ്പം പൊട്ടത്തരമായിരിക്കും. അപ്പൊ ടീച്ചറിന് അത്രേ അറിയാമായിരുന്നിരിക്കൂ. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ നല്ല ടീച്ചറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഈ പറയുന്നത് ട്രൂത്ത് ആണോ എന്നുള്ള ഒരു ടെസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഡോക്ടറിനലി നമ്മൾ ഇപ്പൊ ചില ആൾക്കാർ ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുന്നവരാണ്, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായ കഷ്ടങ്ങളിലൂടെ വന്നവരായിരിക്കാം. അപ്പൊ നമുക്ക് അവരെ കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ട്, ആ ഇംപ്രഷനിൽ നിന്ന് നമ്മൾ പല ട്രൂത്തും നമ്മളവരുടെ ഫിലോസഫി സ്വീകരിച്ചുകൊണ്ട് നമ്മളവരുടെ ശിഷ്യന്മാരായി പോകും. അതൊരു അപകടകരമായ കാര്യമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൃത്യമായി ഡോക്ട്രിൻസ്, ഉപദേശങ്ങൾ എന്താണെന്ന്, ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്താണെന്നുള്ളൊരു സഭ പഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായ ഉപദേശ രൂപം, അതായത് ആ ഇവാഞ്ചലിക്കൽ ഓർത്തഡോക്സി നമ്മൾ എന്താണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്, ആ ഒരു ഉപദേശ രൂപം എന്ന് പറയുന്നത് അതുപോലെ ഒരു മനുഷ്യന്റെ ഫിലോസഫി കരുതാതെ ദൈവവചനത്തിന്റെ നിർമ്മലമായ വ്യാഖ്യാനത്താൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്തിനെ ബേസ് ചെയ്ത് മാത്രം ആയിരിക്കണം. അപ്പൊ എന്താണ് ഡോക്ട്രിൻ, എന്താണ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ? ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള
ഒരു ക്രിസ്ത്യൻ ഡോക്ടറിൻ. അപ്പോൾ അനേകം പണ്ഡിതന്മാരും അനേകം ഭക്തന്മാരും വർഷങ്ങളായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എ ന്യൂ റെവലേഷൻ ഒരിക്കലും ചർച്ചിൽ വരുന്നില്ല. ഒരു റെവലേഷൻ വന്നാൽ തന്നെ അത് ഓൾറെഡി ഉള്ള റെവലേഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രമേ വരുന്നു. ഒരു പുതിയ കാര്യം നമ്മൾ ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല. അപ്പൊ കൃപയുള്ള വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായ വ്യാഖ്യാനത്തിൽ നിന്നാണ് വരുന്നത്, അക്ഷരം പ്രതിയുള്ള ഗ്രാമാറ്റിക്കൽ വ്യാഖ്യാനത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഇത് ശരിയാണ് എന്നുള്ളതിന് തെളിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോകവ്യാപകമായി ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് ശരിയാണെന്ന് തോന്നും. ഞാൻ ഈ കേരളത്തിൽ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രദറൻ ചർച്ചിലും മറ്റ് ചർച്ചകളിലും പെന്തക്കോസ്റ്റ് ചർച്ചകളിലും എല്ലാം പോയി പ്രസംഗിക്കുമ്പോൾ അവരുടെ അതിനുശേഷം ഞാൻ ഇന്ററാക്ട് ചെയ്യും ബ്രദർകാരോടുള്ള ഉൾപ്പെടെ എല്ലാവരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ മൈനർ ഡിഫറൻസസ് അവർക്കെല്ലാം ഉണ്ടെങ്കിലും ഈ കണ്ടന്റ് എല്ലാം സെയിമാണ്. അതായത് രക്ഷയെക്കുറിച്ചുള്ള, കൃത്യത്തെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ആ മേജർ ലൈൻ ഓഫ് ഡോക്ടർ. ഇപ്പൊ എനിക്കൊരു ബ്രദറൻ ചർച്ച് പ്രസംഗിക്കാൻ പറ്റും, അവർക്ക് കോൺട്രവേഴ്സി ഉള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒഴിവാക്കിയാൽ ദാറ്റ് മീൻസ് ആത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു ജനറലി അക്സെപ്റ്റഡ് തിയോളജി, ഒരു വേദശാസ്ത്രം, ഒരു ഡോക്ടറിനെ സ്റ്റാൻഡ്, അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ ഇല്ലെങ്കിലും ഈ ഉപദേശത്തിനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ ആശ്രയിച്ച് ആ മനുഷ്യന്റെ ടീച്ചിങ്ങിനെ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രദർ സാക്കിന്റെ പേര് പറഞ്ഞത് അദ്ദേഹത്തെ സിംഗ്രൗട്ട് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, അത് സംഭവിക്കുന്നത് അങ്ങനെ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞു, അയാളുടെ കാലം കഴിയുമ്പോൾ അയാൾ അയാൾ നീക്കപ്പെടുമ്പോൾ ഈ സഭ അനാഥമായി പോകുന്നു. കാരണം അവർക്ക് ഒരു ഉപദേശ രൂപം, ഒരു ഫൗണ്ടേഷൻ ഇല്ല. ദേ ഡോണ്ട് നോ വെയർ ടു ലുക്ക് അറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ആ പഴയ ഉപദേശങ്ങളിലേക്ക്, ഇദ്ദേഹം എഴുതിയ ഉപദേശങ്ങളിലേക്ക് മടങ്ങേണ്ടതായിട്ട്. നോട്ട് ടു ദ ബൈബിൾ, ടു എസ്റ്റാബ്ലിഷ് ദ ട്രൂത്ത് അവരെ ഈ ടീച്ചറിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തിയുടെ ടീച്ചിങ് അത് എത്ര മനോഹരമായിട്ട് തോന്നിയാലും അതൊരു സഭയ്ക്ക് അടിസ്ഥാനമായിട്ട് വരികയില്ല. സഭയ്ക്ക് അടിസ്ഥാനമായി വരണമെങ്കിൽ അതൊരു ഒരു കൃത്യമായ ഡോക്ടറിനൽ ആർട്ടിക്കുലേഷൻ, അതായത് അതൊരു ഉപദേശപരമായി അത് വ്യക്തമാക്കപ്പെട്ടിരിക്കണം, തെളിയിക്കപ്പെട്ടിരിക്കണം. ഓക്കെ, അത് അങ്ങനെ തെളിയിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്കിലേ അടുത്ത ജനറേഷൻ വരുമ്പോൾ നമ്മുടെ പിള്ളേർ വരുമ്പോൾ എന്താ നമ്മുടെ ഉപദേശം എന്ന് പണ്ടൊരു ബ്രദർ വന്ന് ഇങ്ങനെ പഠിപ്പിച്ചെന്ന് പറയാൻ ഇടവരരുത്. അവർ ഇതാണ് ഞങ്ങളുടെ ബൈബിൾ, ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയാൻ ഇടവരണം. അത് വേൾഡ് വൈഡ് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുകയും വേണം. ഇപ്പൊ ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്ക് ക്രിസ്തുവിൽ പെർഫെക്റ്റ് ജീവിതം നയിക്കുവാനുള്ള ഉപദേശങ്ങൾ, ലോകത്ത് ഏത് ദേശത്ത് ചെന്നാലും അവിടെയുള്ള വിശുദ്ധന്മാരുടെ സംഘം നമ്മുടെ ഇതേ ഉപദേശം ഉള്ളവരുണ്ടാവും. കാരണം കർത്താവ് മലയാളികൾക്ക് വേണ്ടി മരിച്ചതല്ല, കർത്താവ് ലോകത്തിലുള്ള സകലർക്കും വേണ്ടി മരിച്ചതായതുകൊണ്ട് നമ്മുടെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും കർത്താവ് വിതരണം ചെയ്തിട്ടുണ്ടാവും. അത് ഒരു കൾട്ട് ഗ്രൂപ്പായിട്ട് ഒരു കോർണറിലേക്ക് ഒതുങ്ങുന്ന ഒരു സാധനം ആയിരിക്കില്ല. ഇപ്പൊ റെവലേഷൻ ഇസ് ഓൾവേസ് കാത്തലിക്. കാത്തലിക് എന്ന് പറഞ്ഞാൽ കാത്തലിക് പള്ളിയല്ല, കാതോലികം എന്ന വാക്കിന്റെ അർത്ഥം സാർവത്രികം എന്നാണ്. അപ്പൊ സാർവത്രികവും കാതോലികവും സ്ലൈഹികവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവത്രികവും അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതുമായ ഉപദേശം. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ഉപദേശം പറയുന്നുണ്ടെങ്കിൽ അത് സാർവത്രികമായിരിക്കണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി പ്രീച്ച്. അതിൽ നിന്ന് മാത്രമേ എനിക്ക് ഇംപ്രൊവൈസ് ചെയ്യാനോ ഒരാശയത്തെ അവതരിപ്പിക്കാനോ സാധിക്കുള്ളൂ. അപ്പൊ ദൈവസഭ സാർവത്രികമായതുകൊണ്ട് ഓരോരോ ആളുകളുടെ പോക്കറ്റിൽ ഒരു ഉപദേശവും ഇരിപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം യൂട്യൂബിലുള്ള ഏതോ ഒരു പ്രസംഗം, എനിക്കൊന്ന് സന്ദേശം നിർദ്ദേശം അങ്ങനെയാണ്, അദ്ദേഹം ഏത് ചർച്ചകാരനാണ് ആർക്കും അറിയില്ല. പ്രസംഗം ഇഷ്ടപ്പെട്ടു, പ്രവചനത്തെ കുറിച്ച് പറഞ്ഞു, നമുക്ക് എല്ലാം ഈ പ്രവചനത്തോട് ആസക്തി ഉള്ളതുകൊണ്ട് അടുത്ത ഇത് വരാൻ പോകുന്നു കുതിര കഴുകാന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചാടിയ വീഴും. ഇപ്പൊ ഏത് ചർച്ചയാണ് അദ്ദേഹം, എന്ത് ഡോക്ടറാണ് ഫോളോ എന്ന് അറിയാൻ മേലോ. രണ്ട് പ്രസംഗം ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കും. പക്ഷെ അദ്ദേഹവും ഗേറ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൾട്ടിന്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തികളെ ഫോളോ ചെയ്യുമ്പോൾ അവർ ഏത് ചർച്ച്, ഏത് ഉപദേശം, ഏത് ഡോക്ടറിൻ, അത് സാർവത്രികമാണോ, അത് നാല് മൂന്ന് ഏഴ് പേര് വിശ്വസിക്കുന്ന, നിങ്ങൾ ആലോചിച്ചേക്ക് ഒരു 25, 50, 100 പേര് വിശ്വസിക്കുന്ന ഒരു സത്യം, അത് മാത്രമേ സത്യമുള്ളൂ എങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ ദൈവം എന്ത് ചെയ്യും? ഈ മൂര്യാട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, എംപറർ ഇമ്മാനുവൽ, അത് സത്യമെന്ന് വിചാരിച്ചോ? അങ്ങനെയാണ് ലോകത്തിൽ ഇംഗ്ലീഷുകാരും ഇന്ത്യ ഹിന്ദിക്കാരും തമിഴ്നാട്ടുകാരും കർണാടകക്കാരെല്ലാം പോകാം, കാരണം അവർ മാത്രം രക്ഷപ്പെടും. അങ്ങനെ ദൈവം ചെയ്യുമോ? ഒരിക്കലും ചെയ്തില്ല. ദൈവം ഒരു റെവലേഷൻ തരുമ്പം ആഭരണം ഇല്ലാത്തവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെങ്കിൽ മലയാളികളല്ലാത്ത എല്ലാ വിശ്വാസികളും നല്ലത്. അപ്പൊ മലയാളികൾക്ക് മാത്രമായിട്ടൊരു പാക്കേജ് ആയിട്ട് രക്ഷ കൊണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഉപദേശം സാർവത്രികമല്ല, ഓരോ ഒന്നോ രണ്ടോ ടീച്ചേഴ്സിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഫണ്ടമെന്റലി റോങ് ആണ്. കാരണം ദൈവം ഒരിക്കലും സകല ജാതി വിഭാഗങ്ങൾക്കുമായി വെളിപ്പെടുത്തിയിരിക്കുന്ന സാർവത്രികമായ ഒരു സഭയുടെ ഭാഗമായിരിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ.
വി കനോട്ട് ക്രിയേറ്റ് എനിത്തിങ് ന്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു പരിധി വിട്ട് ആശ്രയിക്കരുത്. ദൈവം തക്കതക്ക സമയത്ത് വചനം വെളിപ്പെടുത്താൻ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആ വ്യക്തിയുടെ ഉപദേശങ്ങൾ എന്നുള്ള രീതിയിൽ അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സഭ ആ വ്യക്തിയുടെ പുറത്ത് പണിയുന്നതായിരിക്കും. അയാൾ മറിഞ്ഞു വീഴുമ്പം സഭയെല്ലാം അതിന്റെ കൂടെ മറിഞ്ഞു വീഴും എന്ന് അതിന്. അപ്പൊ ഡോക്ടറൽ കാര്യങ്ങൾ, ഇപ്പൊ ഉപദേശപരമായ കാര്യങ്ങൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരു സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. നമ്മൾ പറയുന്ന ഉപദേശങ്ങൾ, ഇപ്പൊ ഞാൻ ഈ സഭയിൽ പറയുന്ന എല്ലാ ഉപദേശങ്ങളും സാർവത്രികമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ കേട്ടാലും യാക്കോബക്കാർ കേട്ടാലും ഒരു കൾട്ട് ഗ്രൂപ്പിനല്ലാതെ ആർക്കും ഒബ്ജക്ഷൻ തോന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അതായത് നമ്മൾ അംഗീകരിക്കുന്ന ഏത് ഡിനോമിനേഷൻ ഇവാഞ്ചലിക്കൽ സ്ഥാനപ്പെടുന്ന എന്താ പറയുന്നത് അങ്ങനെയുള്ള ഒരു ലോകത്ത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു ഡിനോമിനേഷനിൽ ഇത് കേട്ടാൽ അവർക്കൊന്നും ഇതിനകത്ത് ഒബ്ജക്ഷൻ തോന്നുന്നില്ല. കാരണം ഇതെല്ലാം ആ സാർവത്രികമായ ഉപദേശത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങളൊരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പോയിരിക്കുകയാണെങ്കിൽ അവിടെ ആത്മാവില്ല എന്ന് നിന്ന് പോയി എന്ന് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും. അത് മാത്രമേ ബാക്കി എല്ലാ കാര്യത്തിലും യു ക്യാൻ എഗ്രി ചെയ്യും. ബ്രദർ ചർച്ചിൽ പോയിരുന്നു കഴിയുമ്പോൾ അത് തന്നെ പ്രശ്നം ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ത്രീകൾ അവിടെ സ്തോത്രം ചെയ്തില്ല, നിങ്ങൾക്ക് നമുക്കൊരു വിഷമം തോന്നും. അതൊരു കഷ്ടമാണല്ലോ, ഞങ്ങളെ രക്ഷിച്ചതാണല്ലോ കർത്താവ്, ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഒരു തലയിൽ മൂടുപടം ഇടാതെ ഒരു സ്ത്രീ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ. അപ്പൊ അത് രണ്ടും നടക്കുന്നുണ്ടല്ലോ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട്. അപ്പൊ ഇതൊന്നും അനുവദിക്കാത്ത എന്താണ്, ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇങ്ങനെയുള്ള മൈനർ ഡോക്ടറിനൽ ഡിസ്റ്റിങ്റ്റീവ്സ് അല്ലാതെ ബാക്കിയുള്ള ജനറൽ ട്രൂത്തുകളിലൊന്നും ആർക്കും ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ദിസ് ഈസ് വാട്ട് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. അപ്പൊ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു ടീച്ചിങ് കേട്ട് കഴിയുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഏത് ഡോക്ടറിന് ശാഖയാണ്, ഏത് ഉപദേശ രൂപമാണ് നിങ്ങൾ പിന്തുടരുന്നത്, നിങ്ങളുടെ മറ്റ് ചർച്ചകൾ ഏതൊക്കെയാണ്, അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സഭയാണോ. അമേരിക്കയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവാഞ്ചലിക്കൽ ചർച്ചായിട്ട് അംഗീകരിക്കുന്ന ചർച്ചകളുടെ ഒരു ലിസ്റ്റുണ്ട്. കൾട്ടുകളുടെ ഒരു ഡയറക്ടറി ഉണ്ടെങ്കിൽ ഇതെല്ലാം കൾട്ട് 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 എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡയറക്ടറി നമുക്ക് വേണമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത് കൾട്ടാണ് എന്ന് എങ്ങനെ ഐഡന്റിഫൈ, അത് ജനറൽ ഡോക്ടറിൻസിന് വെളിയിൽ വരുന്ന. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ തങ്ക് ബ്രദറിനെ എടുക്കുകയാണ്. പുള്ളിക്ക് ഒരു ദിവസം പ്രകാശിപ്പിച്ചു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കുറെ കാര്യങ്ങൾ, ഇത് വേറെ ഏതെങ്കിലും സഭയ്ക്ക് പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അത് പുള്ളിക്ക് മാത്രം കിട്ടിയതാണോ, ഇത് ഈ 4, 3, 7, 10,000 പേർക്ക് മാത്രം ഉള്ളതാണോ, ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എന്ത് ചെയ്യും, ഈ ഭാഷ അറിയാത്തവർ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ചുള്ളൂ. അപ്പം ഈ ഇങ്ങനെയുള്ള പോക്കറ്റ് റെവലേഷൻസ്, പോക്കറ്റ് 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 റെവലേഷൻ, അതായത് ഒരാളുടെ പോക്കറ്റിൽ കുറെ ആൾക്കാർ, അവർക്കൊരു പ്രത്യേക റെവലേഷൻ, ഇതാണ് അന്ത്യകാലത്ത് ഈ ഗുരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഞാൻ അയാളെയാണ് അനുഗമിക്കുന്നതെന്ന് പറയാം, ഞാൻ അയാളുടെ ആളാണെന്ന് പറയാം. ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഭ സാർവത്രികമായിരിക്കണം, സഭ സ്ലൈഹികമായിരിക്കണം. കാതോലികവും സ്ലൈഹികവുമായ സഭ എന്ന് പറയാം, അത് നിത്യവിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയും, ദാറ്റ് മീൻസ് അൻ ഇൻവിസിബിൾ ചർച്ച്. നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻവിസിബിൾ ചർച്ച് ലോകമെമ്പാടും വ്യാപരിച്ച് കിടക്കുന്ന വിശുദ്ധന്മാരുടെ സംഘം. അവിടെ ഉപദേശവും സാർവത്രികമാണ്, അത് സ്ലൈഹികവുമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അപ്പോസ്റ്റലിക് ആസ്റ്റർ, അത് അപ്പോസ്റ്റലന്മാരാൽ പഠിപ്പിക്കപ്പെട്ടതുമാണ്. അപ്പോസ്റ്റലന്മാരാൽ, മുഴുവൻ അപ്പോസ്റ്റലന്മാരാലും പഠിപ്പിക്കപ്പെട്ടതാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന ഈ നിദേശ് എന്ന് പറയുന്ന ആളും മറ്റേ ഗേറ്റ് മിനിസ്ട്രീസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു വഞ്ചന എന്ന് പറയുന്നത്, ആ ഒരു കാര്യം മാത്രം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. 2 തിമോത്തിയോസിന്റെ 2:15 2 തിമോത്തിയോസ് 2:15 ആർക്കെങ്കിലും വായിക്കും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അതായത് സത്യവചനത്തെ റൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഡിവൈഡ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്യവചനത്തെ ശരിയായി ഡിവൈഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ ആരെങ്കിലും കയ്യിലുണ്ടോ അത്? ഇംഗ്ലീഷ് ബൈബിൾ ആർക്കെങ്കിലും വായിക്കാമോ? 2 തിമോത്തി 2:15. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ്. അപ്പൊ തിമോത്തിയോസിന്റെ പൗലോസ് പറയാണ്, നീ വചനത്തെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? വിഭജിക്കണം അല്ലെ? വിഭജിച്ച് വിഭജിച്ച് കൊടുക്കണം. അപ്പോൾ ഇവർ പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, തിമോത്തിയോസിന്റെ പറയാണ് ബൈബിൾ വിഭജിക്കണം. എങ്ങനെ വിഭജിക്കണം? നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തലോട്ട് എന്താ വരുന്നത്? ബൈബിൾ വിഭജി, അതായത് വചനം വിഭജിച്ച് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് എന്താ വരുന്നത്? നിങ്ങൾ യഹൂദന്മാരല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മത്തായി മർക്കോസ് ലൂക്കോസ്. നിങ്ങൾ യവനന്മാരല്ലേ? നിങ്ങൾക്ക് യോഹന്നാൻ. വിഭജിച്ച് എങ്ങനെയുണ്ട് വിഭജിച്ചത്? ഇങ്ങനെയാണ് അവർ വിഭജിച്ചിരിക്കുന്നത്. ഓ, സഭയല്ലേ? സഭയ്ക്ക്
നമ്മളൊരു കാര്യം ചെയ്യാം, ആ നിങ്ങളൊരു കാര്യമോ, റോമർ തൊട്ട് ഫിലമോൻ വരെ എടുത്തു, ബാക്കിയുള്ളത് അത് ഞങ്ങൾ യഹൂദന്മാർക്ക് കൊടുത്തു. ഇങ്ങനെയാണ് വിഭജിച്ചത്. ഇതാണ് സന്ദേശം. എന്താ സന്ദേശത്തിന്റെ പേര്? നിതേഷ്. നിതേഷ് ചെറിയാനും ഗേറ്റ് മിനിസ്റ്റർക്കാരും ചെയ്യുന്ന പരിപാടി. അതവർ പറയുന്നത് വചനത്തെ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് യഹൂദന്മാർക്ക് കൊടുത്ത് ഈ പങ്ക് നീ കൊണ്ടുപോകും, മറ്റേ പങ്ക് ഇവരുമുണ്ട്. ഇനി നമുക്ക് ആ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് വചനം ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഡിവൈഡ് ചെയ്യണം എന്തായാലും അവിടെ എഴുതിയിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ഡിവിഷനെ കുറിച്ച് വേറൊരു പരാമർശമുള്ളത് എബ്രായ ലേഖനം 4:12. അവിടെ പറയുന്നത് ആത്മാവിനെയും പ്രാണിനെയും വേർതിരിക്കുന്നവരെ തുളഞ്ഞു ചെല്ലുന്ന, അല്ലെ, വേർതിരിക്കുന്നവരെ കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം, അല്ലെ, ഡിവൈഡ് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ തിമോത്തിയോസിന് പൗലോസാണ് ലേഖനം എഴുതിയത്, അല്ലെ, പൗലോസിന്റെ ഒരു ഡിസൈപ്പിൾ ആയിരുന്നു തിമോത്തിയോസ്, നമുക്കത്ര അറിയാം. അപ്പൊ തിമോത്തിയോസിന്റെ കയ്യിൽ പൗലോസിന്റെ എഴുത്തേ ഉള്ളൂ, വെളിപ്പാടൊന്നും തന്നെ എഴുതിയിട്ടില്ല. യോഹന്നാന്റെ ലേഖനങ്ങൾ എഴുതി. പുതിയ നിയമം ഒരു ഒരു ഡോക്ടറിനൽ ബുക്കായിട്ട് അവരുടെ കയ്യിലില്ല, ശരിയല്ലേ? ഇദ്ദേഹത്തിന്റെ ആകെ ഉള്ളത് മോസ്റ്റ് പോസിബിളി പൗലോസിന്റെ കത്തുകളാണ്. പൗലോസിന്റെ കത്തിൽ പൗലോസ് പറയാണ്, നീ സത്യവചനത്തെ ശരിയായി ഡിവൈഡ് ചെയ്യണം. അപ്പൊ സത്യവചനത്തെ ശരിയായി ഡിവൈഡ് ചെയ്യണം എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ആ സത്യവചനം? ഈ പുതിയ നിയമത്തില് അപ്പോസ്തലന്മാർ വചനത്തെ ഡിവൈഡ് ചെയ്യുക, വചനം ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഈ വചനം എന്ന് ഉദ്ദേശിക്കുന്നു? പുതിയ നിയമം അവരുടെ കയ്യിലില്ല, ഒന്നോ രണ്ടോ എഴുത്തുകൾ മാത്രം അവർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ നാച്ചുറലി അവരുടെ കയ്യിലുള്ള വചനം, പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾ, മോശയുടെ നിയമങ്ങൾ, ഇതെല്ലാം എന്തായിരിക്കും? പഴയ നിയമമായിരിക്കുമല്ലോ, ശരിയല്ലേ? ഈ പഴയ നിയമത്തിനകത്ത് എന്താ നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്? ഡിവൈഡ് ചെയ്യാനുണ്ട്. എന്താ ഡിവൈഡ് ചെയ്യാനുള്ളത്? പഴയ നിയമത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജഡസംബന്ധമായ വാഗ്ദത്തങ്ങളും ജഡസംബന്ധമായ പുറമേയുള്ള ഒരു നിയമവും. അത് വെച്ചാണ് യഹൂദന്മാർ മുഴുവൻ ഈ പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്നത്, ശരിയാണോ? അവരപ്പോ ആക്ഷരികമായി മെസ്സിയായി നോക്കിയിരിക്കുന്നു, അവർ പുറമേ ഉള്ളത് നോക്കുന്നു, പുറമേയുള്ള ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ ഈ ശുശ്രൂഷകർ എങ്ങനെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ നിയമത്തിനകത്തുള്ള ആത്മീക മർമ്മങ്ങൾ വേർതിരിച്ചെടുത്താണ് ഈ ശുശ്രൂഷകർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ശരിയാണ്? അപ്പോൾ എന്താണ് ഡിവൈഡ് ചെയ്തെടുക്കേണ്ടത്? ഉദാഹരണത്തിന്, പഴയ നിയമത്തിലെ ഡിവിഷൻസ്, അതായത് അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം ഈ പഴയ നിയമം അവർ ഡിവൈഡ് ചെയ്യുന്നത്, ആത്മാവിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. കാരണം എല്ലാ വാക്കും അതുപോലെ അതേ രീതിയിൽ ഫുള്ളായിട്ട് കോട്ടുകയല്ല ചെയ്യുന്ന, പല ഭാഗത്തു നിന്ന് മുറിച്ച് മുറിച്ചെടുക്കുക ചെയ്യുന്ന, ആണോ? തോന്നിയിട്ടില്ല എങ്ങനെ? അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഈ ഡിവിഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേയുള്ള ഷെല്ല് പൊട്ടിച്ചിട്ട് ആ ഷെല്ലിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിഡൻ മർമ്മങ്ങളെ അവർ മുറിച്ചെടുത്തിട്ടാണ് ഈ സഭയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡിവിഷൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്ക് എന്താവശ്യമാണ്? ഇന്നും സഭകൾക്ക് അതിനകത്തുള്ള സ്പിരിച്വൽ ട്രൂത്തിനെ ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ പ്രസംഗിച്ചതുപോലെ ലോകപരമായ കാര്യങ്ങളിലേക്കും ബാഹ്യമായ ഒരു നിയമത്തിലേക്കും നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷനിലേക്കും പോകുന്നുള്ളത് കൊണ്ട് അപ്പോസ്തലന്മാർ, ഉദാഹരണം നോക്കി, അപ്പോസ്തലൻ എങ്ങനെ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഗലാത്യ ലേഖനം 4 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഡിവൈഡ് ചെയ്തപ്പോ എന്ത് മനസ്സിലായി? വചനത്തെ ഡിവൈഡ് ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായി, അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ശരിക്കും വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. ഓക്കെ, അപ്പൊ വാഗ്ദത്ത സന്തതി ആയ ഇസഹാക്കിലൂടെ വരുന്ന സന്തതി ആരായിരിക്കും? വാഗ്ദത്തത്താൽ ജനിച്ച നമ്മളെ. ഓക്കെ, അപ്പൊ ഒരു വാഗ്ദത്തത്തിൽ നിന്നുള്ള വചനങ്ങളെ, എബ്രഹാമിലൂടെയുള്ള ആത്മീക വചനങ്ങളെ നമുക്കായി വേർതിരിച്ചിട്ടാണ് ഈ ഗലാത്യർ 4 എഴുതിയിരിക്കുന്നത്, ശരിയല്ലേ? ഞാൻ പറഞ്ഞ അപ്പൊ ആക്ഷരീയ ഇസ്രായേലിനുള്ള വാഗ്ദത്തങ്ങൾ അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. അപ്പൊ പൗലോസ് സംസാരിക്കുമ്പോൾ അവസാനം 4 കണ്ടുപിടിക്കുമ്പോൾ എന്താ പൗലോസ് പറയുന്നത് നോക്കി? അവിടെ പറയുന്നത് യഥാർത്ഥ ഇസ്രായേൽ ആരാണ്? യഥാർത്ഥ ഇസ്രായേൽ ഉയരത്തിലുള്ളതാണ് അല്ലെ. ഇപ്പോൾ ഉള്ള ആക്ഷരിക ഇസ്രായേൽ ഇപ്പോൾ ബന്ധനത്തിൽ ഇരിക്കുന്നു. അത് ഹാഗാർ എന്ന് പറഞ്ഞാൽ ഈജിപ്തില് അത് സീനായി മലയോട് അല്ലെ, അറബി ദേശത്ത് സീനായി മലയോട് ഒക്കുന്നു. അവിടെ ഇപ്പോൾ അടിമത്തത്തിലായിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ ലൈഫ് എടുത്താലും അതിനകത്തുനിന്നുള്ള ഡിവൈഡ് ചെയ്തെടുക്കുന്ന എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള റവലേഷനാണ്. യേശു കർത്താവ് പ്രസംഗിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, പറഞ്ഞു പോലെ ഡിവൈഡ് ചെയ്തതിനകത്ത് ആത്മീകമായതിനെ മാത്രം എടുത്തിട്ടാണ് ആ പുതിയ നിയമത്തിൽ അതിന്റെ ഫുൾഫിൽമെന്റിനെ കാണുന്നത്. അപ്പോൾ
ഹാബേലിന്റെ കാലം മുതൽ, ഈവൻ ആദമിന്റെ കാലം മുതൽ പഴയ നിയമത്തിൽ മുഴുവൻ നമുക്ക് നോക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം മറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഏതൊരു ശുശ്രൂഷകനും, ആദിമ സഭയുടെ ഏത് ശുശ്രൂഷകനും ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ സമർത്ഥനായിരിക്കേണ്ടത് ആവശ്യമായി. ഇതല്ലേ കുറച്ചുകൂടെ സെൻസ് ഉണ്ടാക്കുന്ന കാര്യം? അതല്ലാതെ ഒരു വചനത്തെ എടുത്ത് പത്ത് പേർക്ക് വിധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണത്. അപ്പൊ ഒരാൾക്കും ഫുള്ള് കിട്ടില്ല, എല്ലാവർക്കും പകുതി പകുതി കിട്ടും. അപ്പൊ പകുതി പകുതി മതി. അപ്പൊ പറയാം, പൗലോസിൽ ചെയ്തത് മാത്രമാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പകുതി പകുതി മതി എന്നായി. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ കുറെ ആൾക്കാർക്ക് തോന്നുന്നു ശരിയാണല്ലോ, പൗലോസ് ആണല്ലോ ജാതികളുടെ അപ്പോസ്തലൻ, നമ്മൾ ജാതികളാണല്ലോ, ഇങ്ങനെ തിരിച്ചുണ്ടെങ്കിൽ പോവാ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ലോകത്തിൽ ഏതെല്ലാം സഭയിൽ വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട്. അപ്പൊ തന്നെ ആൾ ഔട്ടാണ്. ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ, അല്ലെങ്കിൽ നാലോ മൂന്നോ ഏഴ് പേർക്ക് എവിടെയൊക്കെയോ കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞു കഴിയുമ്പോഴേ അത് പ്രശ്നമാണ്. കാരണം കർത്താവ് ആരുടെയും പോക്കറ്റിലല്ല, വ്യാഖ്യാനവും ആരുടെയും പോക്കറ്റിലല്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ചില ചില നല്ല കാര്യങ്ങൾ കേട്ട് ആകർഷിക്കപ്പെട്ടിട്ട് വലിയ വലിയ വഞ്ചനയിലായിരിക്കും ചെന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഏത് ചർച്ചിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, വാട്ട് ഈസ് ദയർ ഡോക്ട്രിനൽ പൊസിഷൻ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഡോക്ട്രിനൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് നമ്മുടെ വെബ്സൈറ്റിൽ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്, സാൽവേഷനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈവാഞ്ചലിക്കൽ ടീച്ചിങ് ആണ്, അതായത് കൃപയാൽ വിശ്വാസത്താലുള്ള വീണ്ടും ഞാൻ. ഇനി ചർച്ചിന്റെ ഓർഡിനൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ബാപ്റ്റിസം, കർത്തൃമേശ, ഇതാണല്ലോ ചർച്ചിന്റെ രണ്ട് ഓർഡിനൻസ്. ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ബാപ്റ്റിസ്റ്റ് ടീച്ചിങ് ആണ്. ബാപ്റ്റിസ്റ്റുകാർ എങ്ങനെയാണ് സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്, അത് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. യു ക്യാൻ ആസ്ക് എനി ബാപ്റ്റിസ്റ്റ് ഫോർ ദാറ്റ്, കൺസൾട്ട് എനി ബാപ്റ്റിസ്റ്റ്. കർത്തൃമേശ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, മെമ്മോറിയൽ വ്യൂ, കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. ഇനി കരിസ്മാറ്റിക് ഗിഫ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഗിഫ്റ്റുകൾ നിന്ന് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഗിഫ്റ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതിനാൽ, ഞങ്ങൾ ആ കാര്യത്തിൽ പെന്തക്കോസ്തുകാർ പറയുന്നത് പോലെ കൃപാവരങ്ങൾ നിന്ന് പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു, അതിനെ കാത്തിരിക്കുന്നു. അപ്പൊ ഉപദേശത്തിന്റെ കറക്റ്റ് ചാനൽ ഇതാണ് എന്ന് നമ്മൾ ആ മൂന്ന് സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഡോക്ട്രിനലി നിങ്ങൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ ടീച്ചിങ്ങിന്റെ ബേസിസ് എന്നുള്ള കാര്യം, അത് നമ്മൾ ഓരോ സഭയിലും, ഇതാണ് ഇതിന്റെ സ്കെലിറ്റൻസ്. പിന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ദൈവിക മർമ്മങ്ങളുടെ വ്യാഖ്യാനം എത്ര വന്നാലും ഈ അടിസ്ഥാനങ്ങളെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതിനെ കട്ട് ചെയ്യാൻ പറ്റില്ല? ദ ഹോൾ ഓഫ് ബൈബിൾ. നമുക്കത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. 66 ബുക്ക്, അതുപോലെ തന്നെ ദൈവം ആരാന്നുള്ള റെവലേഷൻ, അതുപോലെ ക്രിസ്തു ആരാന്നുള്ള റെവലേഷൻ, ഞാൻ എന്റെ പാപാവസ്ഥ, പാപത്തിനെ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ, അതുപോലെ തന്നെ സഭയെ കുറിച്ചുള്ള ബേസിക് ടീച്ചിങ്സ്, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഉപദേശം, മരണം, പുനരുത്ഥാനം, ഇങ്ങനെയുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ ഒരു തരത്തിലും നമുക്ക് യാതൊരു ഡൈവേർജൻസും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ടീച്ചിങ്സിനെ കുറിച്ച് നമ്മൾ വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണം. പലപ്പോഴും വളരെ നല്ല ടീച്ചേഴ്സും ഈ ഒരു ഡോക്ടറിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ ഡോക്ട്രിൻസ്. വലിയ ആൾക്കാരായിരിക്കും, നല്ലതായിട്ട് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ സഭ എന്ന് പറയുന്ന ഒരു കൾട്ടായി മാറാതിരിക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയല്ല, ആ ഉപദേശ രൂപത്തെയാണ് ഫോളോ ചെയ്യേണ്ടത്. ആ ഉപദേശ രൂപം സാർവത്രികമായിരിക്കണം, അതുപോലെ തന്നെ അത് ശ്ലൈഹികവുമായിരിക്കണം. കാതോലികവും ശ്ലൈഹികവുമായ സഭ എന്ന് പറയും. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓർഡിനൻസ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് വചനത്തിന്റെ പഠിപ്പിക്കൽ, അത് ഏത് സഭയെക്കുറിച്ചും കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സൺഡേ സ്കൂളിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അതായത് ആദ്യത്തെ ഒരു ഒരു 10 വർഷം, നമ്മൾ മൊത്തം 15 വർഷമാണ് ഈ പിള്ളേർക്ക് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 10-12 വർഷത്തോളം ഒരു ബൈബിളിനെ കുറിച്ചുള്ള ഒരു പഠനം, ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമ പുസ്തകങ്ങൾ, അവരുടെ കഥകൾ, ക്രിസ്തുവിനേക്ക് എത്തിക്കുന്ന ആ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളത്. അവസാനത്തെ 3 വർഷം ഒരു ബൈബിൾ കോളേജിൽ എന്താണോ ഒരു ഒരാൾ പോയി ജോയിൻ ചെയ്താൽ പഠിക്കുന്നത്, അതുപോലെ ഈ ട്രെയിനിങ് ഇൻ മിഷൻ, ട്രെയിനിങ് ഇൻ ഡോക്ട്രിൻസ്. അപ്പൊ 15 വർഷം സൺഡേ സ്കൂളിൽ പഠിച്ച് വരുന്ന ഒരു കുട്ടിക്ക് എന്താണ് ഉപദേശങ്ങളെന്ന് കൃത്യമായൊരു ഗ്രാഹ്യം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചർച്ചിന്റെ ഡോക്ട്രിനൽ ആർട്ടിക്കുലേഷൻ കൃത്യമായിരിക്കണം. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കണം എന്ത് ഉപദേശമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ചോദിക്കണം. പെന്തക്കോസ് സഭയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് കഴിഞ്ഞാൽ, അവർ പറയും ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് എന്ന് പറയും, പക്ഷേ ഈ രക്ഷയെ സംബന്ധിച്ചുള്ള ഉപദേശത്തെ കുറിച്ച് നിശ്ചയം ഉണ്ടാകണമെന്നില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് പെന്തക്കോസ് സഭയിൽ അപകടം വളരെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പോയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വസിച്ചു, നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും പ്രസംഗിച്ചാൽ ആർക്കും ഒരു ഒബ്ജക്ഷൻ, ആർക്കും ഒന്നും അറിയാൻ വേണ്ട. അതുകൊണ്ട് അതിനകത്ത് അപകടം കുറവാണ്. ഇപ്പൊ നിങ്ങളുടെ ഐ പി സി ചർച്ചിലോട്ട് വരുന്നു, അവിടെ പാസ്റ്റർ രക്ഷയെ കുറിച്ചൊന്നും
പറയുന്നില്ലായിരിക്കും, വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരാൾ എഴുന്നേറ്റിരുന്നു രക്ഷയെ കുറിച്ച് പറഞ്ഞാൽ അവരെല്ലാം സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞു, കാരണം അവർക്ക് ഒബ്ജക്ഷൻ. അതാണ് എന്റെ കാര്യം. അതേസമയത്ത് കൾട്ടിന്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ന്യൂ ജനറേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവരെ അടുപ്പിക്കില്ല, കാരണം സുവിശേഷം അവരെ ഭയപ്പെടുത്തുന്നു, അവരെ ചിതറിച്ചു കളയും. അതേസമയത്ത് ഐ പി സി ചർച്ച് ഓഫ് ഗോഡ് ഷാരൻ ഇങ്ങനെയുള്ള ചർച്ചയിൽ പോയി നിങ്ങൾ പ്രസംഗിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം, ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടു. കാരണം അവര് എം ടി കിട്ടിയിട്ടില്ല, സ്ഥലത്ത് കർത്താവ് കയറിയിട്ടില്ല, ആരും കയറിയില്ല. പക്ഷെ മറ്റ് ചർച്ചകൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ, അവിടെ ഒന്നുകിൽ അവരുടെ ബ്രാൻഡ് കയറിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലീഡർ കയറിയിരിപ്പുണ്ട്. നമുക്ക് അതിനെ ഇറക്കിവിടാൻ പറ്റില്ല. കർത്താവ് ഇല്ലേലും അവർക്ക് കുഴപ്പമില്ല, ഈ സാധനം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇതാണ് നമ്മൾ ചർച്ചകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ, വേറൊരു ചർച്ച കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കാണണമെങ്കിൽ അവരുടെ അറ്റ്ലീസ്റ്റ് സുവിശേഷം എങ്കിലും പറയാൻ തോന്നണമെങ്കിൽ നിങ്ങളൊരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകുന്നതാണ് ഏറ്റവും ഉള്ളതിൽ ഭേദവും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടീച്ചറുടെ ടീച്ചിങ്ങിൽ വശമതനായി വഴിതെറ്റി പോകാനാണ് സാധ്യത. ഒരുപക്ഷെ പെന്തക്കോസ്റ്റ് സഭ ഇങ്ങനെ അന്ത്യകാലത്ത് നിർത്തിയിരിക്കുന്ന ഈ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും വിചാരിക്കും. ഷെല്ല് മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. പക്ഷെ അകത്ത് കർത്താവ് നമ്മളെ, നിങ്ങൾ അതിനകത്ത് എങ്ങാനും പോകുന്നവരാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ആൾക്കാർ, ഇവിടെ സൂമിലൊക്കെ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങൾ അതിനകത്ത് എങ്ങാനും പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തന്നെ അതിനകത്ത് ജീവൻ കൊടുത്താൽ അത് ജീവൻ വയ്ക്കുമായിരിക്കും. കാരണം അതിന് അത്രയുള്ള ഒരു ബ്രോക്കൺനെസ് പല ചർച്ചകളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഉപദേശത്തിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഒരു ചർച്ചിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഡോക്ട്രിനൽ ഇന്റഗ്രിറ്റി, അതായത് എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നു, അതായത് സ്നാനം ആൻഡ് കത്രമേഷൻ, ഇത് രണ്ടും പ്രോപ്പറായിട്ട് നൽകപ്പെടുന്നു. നമ്മൾ ഏതോ ഒരു സഭയെ സഭ എന്ന് വിളിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നിരിക്കണം. നിങ്ങൾക്ക് പല പ്രാർത്ഥനാ കൂട്ടങ്ങളും ഉണ്ടായിരിക്കും, സ്നാനമില്ല, കത്രമേശയില്ല, അതൊന്നും സഭകളല്ല. ഒരു സഭ എന്ന് പറഞ്ഞാൽ അവിടെ ബേസിക്കലി കർത്താവ് നമ്മളെ പഠിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും പൗലോസ് നമുക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു നിന്ന് ഒരു ലേഖനത്തിൽ വായിക്കുന്ന അപ്പമുറുക്കൽ ശുശ്രൂഷയും, അതുപോലെ തന്നെ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളു എന്ന് കറിഞ്ഞ് കർത്താവ് പഠിപ്പിച്ച ഈ സ്നാനവും ഓരോ സഭയിലും പഠിപ്പിച്ചിരിക്കണം. ആ സ്നാനവും കർത്തൃമേശ, ഇത് രണ്ടും ഈ ഗേറ്റ് മിനിസ്റ്റർക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു സഭയാകാനതിന് സാധിക്കില്ല. യേശുവിന്റെ മരണത്തോട് ഏകീഭവിച്ച് അവന്റെ ആ മരണത്തെ ഓർത്തുകൊണ്ടുള്ള, അനുദിനം ഓർത്തുകൊണ്ടുള്ള അപ്പം നുറുക്കലിൽ നമ്മൾ പങ്കാളികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയിലേക്ക് നമ്മൾ ചേരുന്നു എന്ന് കരുതപ്പെടുന്നത് സ്നാനപ്പെടുമ്പോഴാണ്. അപ്പം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആ ചർച്ചിലെ മെമ്പറായി. ഈ മെമ്പർഷിപ്പ് തുടരുന്നു എന്നുള്ളത് അപ്പം നുറുക്കലിലൂടെയാണ് നമ്മൾ തെളിയിക്കുന്നത്. ഐ ആം പാർട്ട് ഓഫ് ദിസ് ബോഡി, ഐ ആം പാർട്ട് ഓഫ് ദിസ് ബോഡി. ഞാൻ ഈ അല്ലാതെ മെമ്പർഷിപ്പും പേപ്പറും രേഖകളും മാസം തോറുള്ള മാസവരിയൊന്നും അല്ല സഭയിൽ അംഗത്വം എന്ന് പറയുന്നത്. ഈ ഓർഡിനൻസിലുള്ള പങ്കാളിത്തം, അതായത് കർത്താവിന്റെ മീൻസ് ഓഫ് ഗ്രേസിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് ശരിക്കും നമ്മുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അത് ലോക്കൽ അസംബ്ലി നമ്മൾ മെമ്പർ ആകുന്നത് ഞാനും നിങ്ങളും കർത്താവിന്റെ ഒരു ശരീരമായിട്ട് നമ്മൾ ഒന്നായിരിക്കുന്നു എന്നുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ റെവലേഷനാണ്. അപ്പൊ സ്നാനത്തെക്കുറിച്ചും അപ്പമുറുക്കലിനെ കുറിച്ചും നമ്മൾ ഓരോ സഭയിലും അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാരണം ഈ ഒരു ബോധ്യം, അതായത് എന്ത് ബോധ്യത്തോടെ സ്നാനം, എന്ത് ബോധ്യത്തോടെ അപ്പം നുറുക്കൽ, എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഓർഡിനൻസ്. അപ്പൊ ഒരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എസെൻഷ്യൽ അവിടെ ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന്, വചനത്തിന്റെ വ്യക്തമായ പഠിപ്പിക്കൽ, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ആ ഡിവൈഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം അതിലൂടെ പറയാനുണ്ട്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ്ലി ഡിവൈഡ് ഇൻ ദ വേർഡ് ഓഫ് ട്രൂത്ത്, ഇപ്പൊ ഇത്തിരി മുമ്പ് പോളെങ്കിൽ സംസാരിക്കാറ്. ഇപ്പൊ നമുക്കറിയാം പോളെങ്കിൽ സംസാരിച്ചപ്പോൾ അത് ഒത്തിരി കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ കോൺഫ്ലിക്റ്റുകളുണ്ട് അല്ലെ. ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ വിശ്വാസിയുടെ കോൺഫ്ലിക്റ്റുകളുണ്ട് അല്ലെ. കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ കാഴ്ചപ്പാടുകളിൽ ചിലർക്ക് വളരെ ഡീപ്പായിട്ടുള്ള കമ്മിറ്റ്മെന്റ് കർത്താനുണ്ട്, എന്നാൽ കൂടെ വരുന്ന ആൾക്ക് അത്രയും കമ്മിറ്റ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ പല സഭകൾ വീടുകളിലുണ്ട്, ഭവനങ്ങളിലുണ്ട്. അപ്പൊ അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം ഇന്ന് എടുത്ത് മുറിച്ച് നിങ്ങൾക്ക് തരികയായിരുന്നു, അതിപ്പോ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേർ, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന ആ കൊച്ചിന് അവിടെ ഉറങ്ങുന്നില്ല, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞിന് അതിനെക്കുറിച്ച് വലിയ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പൊ പോളിങ്ങൾ പറഞ്ഞിട്ട് അത്യാവശ്യമൊന്നും. പക്ഷെ ഈ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ജീവവായു പോലെയാണ് വചനം ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ്, അതൊരു ഡിവിഷനാണ്. അതായത് എല്ലാവർക്കും എല്ലാം ഒരേ സമയത്ത് കിട്ടുന്നു. ഓക്കെ, ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് പോളങ്ങൾ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസി വിശ്വാസി മാത്രമേ കല്യാണം കഴിക്കൂ. അത് ആ ഞാൻ വിശ്വാസി അല്ലാത്ത ഒരാളെ കെട്ടാൻ പ്ലാൻ ചെയ്തിരിക്കുവാണല്ലോ എന്ന ഇതായിരിക്കുന്നു വചനം. വിശ്വാസി ആണെങ്കിൽ നീ ആരെ മാത്രമേ കെട്ടുള്ളൂ. അപ്പൊ അത് അവർക്ക് അത് ഡിവൈഡ് ചെയ്ത് കിട്ടി. അപ്പൊ ഓരോരുത്തർക്കും ഇത് വചനം പ്രസംഗിക്കും എന്ത് ചെയ്യുന്നുണ്ട്,
ഇത് അവരവർക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതിനർത്ഥം മറ്റേ വചനം എനിക്കുള്ളതല്ല എന്നല്ല. അപ്പൊ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇത് വചനം ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് അതാത് ആവശ്യങ്ങൾക്കനുസരിച്ച് ആത്മാവിൽ അതിനെ വേർതിരിക്കാൻ പറ്റുക എന്നുള്ളതും കൂടെ ഈ ഡിവിഷൻ എന്നുള്ളതിനകത്ത് വരുന്നതാണ്. അതും ഒരു ഭാഗം ഒരാൾക്ക് ഇന്ന് ലഭിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റേ ഭാഗം എനിക്കുള്ളതല്ലെന്ന് അതിനർത്ഥമില്ല. നാളെ അതായിരിക്കും എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഓരോ സന്ദർഭത്തിനനുസരിച്ച് വചനത്തിന്റെ പ്രസംഗത്താൽ ഈ ഡിവിഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വചനം ഓരോ സഭയിലും പ്രസംഗിക്കപ്പെടേണ്ടത്. അതായത് ദ ഓൾ ഓഫ് ദ ബൈബിൾ ഫ്രം ജനസിസ് ടു റെവലേഷൻ ഓരോ വാക്യങ്ങളും നമുക്കുള്ളതാണ്. പക്ഷേ ഓരോ വാക്യങ്ങളിലെയും സ്പിരിച്വൽ ആയിട്ടുള്ള പൊരുൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ആ പൊരുൾ വേർതിരിച്ചെടുക്കാനും ആ തക്ക സമയത്ത് വേണ്ട രീതിയിൽ ഓരോരുത്തർക്കും അത് അസിമിലേറ്റ് ചെയ്യപ്പെടത്തക്ക രീതിയിൽ അതിനെ ഡിസമിനേറ്റ് ചെയ്യാനും അതായത് അതിനെ എന്താ പറഞ്ഞു വിതരണം ചെയ്യുവാനും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. അതാണ് ഒരു ശുശ്രൂഷകരോട് പൗലോസ് പറയുന്നത്. അപ്പൊ ഒന്നാമത് സഭയ്ക്ക് വേണ്ടത് ആർട്ടിക്കുലേഷൻ ഓഫ് ട്രൂത്ത്, ഡോക്ട്രിൻസിനെ വിശദീകരിച്ച ഉപദേശ രൂപം. ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? നിങ്ങൾക്കറിയാമോ, ഈ കർത്തൃമേശം നമ്മൾ എടുക്കുമ്പോൾ പല ആളുകൾക്കും ബോറടിക്കുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇത് തന്നെ ഇവർ പിന്നെ 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 ഇത് തന്നെ പറയുവാണല്ലോ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് ആ നിമിഷം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അത് പറയുമ്പം ആ പറയുന്നവർ അനുഭവിക്കുന്ന സന്തോഷം, ആ പറയുന്നവർ കടന്നു ചെല്ലുന്ന കർത്താവിന്റെ പ്രസൻസ്, ഓക്കെ, അവർ ഓരോരുത്തരും വളർന്നു വളർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ വർഷിപ്പ് ഞാൻ കേട്ടിട്ട് നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ ബോധം, അതായത് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചതാണ്, ഞങ്ങൾ നശിച്ചു പോകേണ്ടതായിരുന്നു, കർത്താവിന്റെ ക്രൂശിൽ ഞങ്ങൾക്ക് രക്ഷ ഒരുക്കി വെച്ചു എന്ന് ബോധം, നിങ്ങളുടെ സഭയിൽ മാത്രം ഈ ഒരു ബോധം ഉള്ളവരെ കണ്ടിട്ടുള്ളൂ എന്ന് വിളി പറയുന്നു. അപ്പൊ ഞാൻ ശരിക്കും കർത്താവിന് സ്വതം, കാരണം ഓരോ മനുഷ്യരിലും എന്തുമാത്രം ഈ ബോധം ഉണ്ടെന്നും അത് എന്തുമാത്രം വളരുന്നുണ്ടെന്നും എന്തുമാത്രം ഇത് ഫലം കൊടുക്കുന്നുണ്ടെന്നും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞു നോക്കി, കർത്താവേ ഞാൻ അയോഗ്യനാണ്, എന്നെ നീ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു നോക്കി. നമ്മുടെ സ്വയനീതിയും നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ചിന്തയും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം എല്ലാം ഈ സ്തോത്രത്തിലൂടെ അരിക്കലിനി ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും. കാരണം എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ എല്ലാ അവസരത്തിലും ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഇത് ചുമ്മാ ബോറടിയാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ രക്ഷയിൽ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് 100 പ്രാവശ്യം അറിയാവുന്ന കാര്യമാണ്, കർത്താവ് നമ്മളെ സൗജന്യമായി കൃപയാലാണ് രക്ഷിച്ചെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഹൃദയം കിടന്ന് ടപ്പട്ടപ്പാന്ന് എനിക്ക്. കാരണം അതൊരു ഭയങ്കര സന്തോഷമാണ്. ഒരാള് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ എവിടെയെങ്കിലും നമ്മളല്ല കർത്താവിന് മഹത്വം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കർത്താവിന്റെ മക്കളായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാം സന്തോഷം ഉണ്ടാവും. ഇത് മനസ്സിലായല്ലോ ഈ സത്യം എന്ന് ഹൃദയത്തിൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. ഒരു മിനിറ്റ് കേൾക്കുമ്പോൾ അത് ഭയങ്കര ആശ്വാസമാണ്. എനിക്കത് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കാനില്ലാത്തതുകൊണ്ടും ഇങ്ങനെയുള്ള കൺഫഷൻസ് ഒരിടത്തും കേൾക്കാനില്ലാത്തത് കൊണ്ടും നമ്മൾ ഒന്നിച്ച് കോർപ്പറേറ്റ് ആയിട്ട് കർത്താവെ നീ ഞങ്ങളെ രക്ഷിച്ചു, നീ രക്ഷിച്ച വീണ്ടെടുത്ത ഒരു കൂട്ടമാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഭയങ്കര പവറാണ്. ആ പവറിലേക്കാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് സ്തോത്രം ചെയ്ത് എത്തുന്നത്. അപ്പൊ ഒരു സഭയുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ട്രിനലി കറക്റ്റ് ആയിട്ട് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അത് എന്താണ് പൊസിഷൻ ഓരോരുത്തർക്കും വ്യക്തമാക്കപ്പെടുക, സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുമാറുള്ളൊരു വേദശാസ്ത്രം ഉണ്ടാവുക. അതായത് എല്ലാറ്റിന്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്താലും, രക്ഷപ്പെട്ടാലും ഓടിയാലും ഇരുന്നാലും വിശ്വസിച്ചാലും നടന്നാലും ചുമ്മാ കിടന്നാലും ബോധം കിട്ടുപോയാലും എല്ലാത്തിന്റെ മഹത്വം ദൈവത്തിനാണ്. എല്ലാം നന്മയ്ക്കായി കൂടി അവതരിപ്പിച്ച് നമ്മളെ വിശുദ്ധരായി തേജസ്സോടെ കർത്താവിന് മുമ്പിൽ നിർത്താൻ കഴിവുള്ള ഒരു ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ഉപദേശങ്ങളും ചെന്നെത്തേണ്ടത്. അതൊരു മനുഷ്യനിലേക്ക് ചൂണ്ടാത്ത സാർവത്രികമായ ശ്രൈഹികമായ ഉപദേശം, വചനത്തെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടീച്ചിങ് ഓരോ സഭയിലും ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാര്യം, അത് വർഷിപ്പിലേക്ക് നയിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഡിനൻസസ്, അതായത് ദൈവം നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, സ്നാനം, അപ്പം നുറുക്കൽ, ഇത് ആ ഓർഡറിൽ ഓരോ സഭയിലും ഉണ്ടാകണം. ഓരോ സഭയും ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് സ്നാനത്തിന്റെ കാര്യം, അനേക സഭകളും പറയുന്ന സ്നാനം ഒരു അത്യാവശ്യമൊന്നുമല്ല. ഇത് കൂടുതൽ പേര് പറയുന്നത് എന്താ, യാക്കോബക്കാർ കത്തോലിക്കരൊക്കെയാണ്, യാക്കോബക്കാരല്ല ഓർത്തഡോക്സുകാരും, സോറി മർത്തോമക്കാർ സിഎസ്ഐക്കാരൊക്കെയാണ് പറയുന്നത്. കാരണം അവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടും, അവർ ഓൾറെഡി ശിശുസ്നാനം ഏറ്റവരാണ്. അപ്പൊ അവർക്ക് രണ്ടാമതൊരു മുഴുകൽ സ്നാനവും കൂടെ ഏറ്റിട്ട് വിശ്വാസം പ്രഖ്യാപിക്കാൻ ഇഷ്ടമില്ല. കാരണം പെന്തക്കോസ്റ്റ് ചേരാൻ താല്പര്യമില്ല, അവരങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്, എവിടെ ചേർന്നാലും പെന്തക്കോസ്റ്റ് ചേർന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് രക്ഷയുടെ ഗുണങ്ങൾ അനുഭവിക്കുകയും വേണം, എന്നാൽ പഴയ സഭയിൽ നിൽക്കുകയും വേണം.
അപ്പൊ അവരെന്ത് പറയുന്നറിയോ, സ്നാനപ്പെട്ടിരുന്ന കുഴപ്പമില്ല, ഹൃദയം മാറ്റമാണ് പ്രധാനം. എന്നിട്ട് അവർക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ അവർ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വെള്ളം തരും. അപ്പൊ ഇത് പ്രധാനമല്ലെങ്കിൽ പിന്നെ ഈ പണി എന്തിനാ കാണിക്കും അല്ലേ? അത് കാണിക്കേണ്ട കാര്യമല്ലോ. ഇത് പ്രധാനമല്ലെങ്കിൽ, ഇത് പ്രധാനമാണ്. എന്തുകൊണ്ട് പ്രധാനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. സ്നാനപ്പെടുക എന്ന് പറയുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും നിർബന്ധമായും കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആ സ്നാനപ്പെടാത്ത ഒരാൾക്ക് പോലും അപ്പം നുറുക്കലിൽ പങ്കാളിയാകാനും സാധിക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാത്ത ഒരുവൻ അതെങ്ങനെയാണ് ഓർക്കുന്നത്? നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഓർക്കണമെങ്കിൽ ആ മരണത്തിൽ ഞാൻ പങ്കാളിയാകണ്ടേ? അപ്പൊ മരണത്തിൽ പങ്കാളികളാണെന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെടാതെ ഞാൻ യേശു എനിക്കായി മരിച്ചു എന്ന് പറയുന്ന കൺഫഷൻ എംപ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നാനവും കർത്തൃമേശയും, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാം നുറുക്കുന്ന അപ്പം എന്ന് പറയുന്ന ആ നുറുക്കൽ, നമ്മൾ ശരിക്കും അപ്പം കഴിക്കാൻ വേണ്ടി വന്നതല്ല, നുറുക്കാൻ വേണ്ടി വന്നതാണ്. പത്യോപദേശം എന്ന് പറഞ്ഞാൽ അപ്പം കഴിക്കാൻ ഉപദേശം കേട്ടു, അപ്പം കഴിച്ചും കൂട്ടായ്മ ആചരിച്ചു എന്നല്ല, അല്ല, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും എന്നാ, കൂട്ടായ്മ ആചരിച്ചും അപ്പം കഴിച്ചും എന്നല്ല. നിങ്ങൾ കത്തോലിക്കപ്പള്ളി കണ്ടിട്ടുണ്ടോ, അച്ഛൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും, അത് യാഗമാണോ അവർ പറയുന്നത്. അപ്പൊ യാഗം കഴിക്കുന്ന യേശുവിന്റെ ശരീരമാണ് മുറിക്കുന്നത്. അപ്പൊ യേശുവിന്റെ ശരീരം മുറിച്ചു കഴിയുമ്പോൾ നമുക്ക് മുറിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കുപ്പായം ഇട്ടിട്ടില്ല. അപ്പൊ കുപ്പായം ഇട്ടയാൾ യേശുവിന്റെ പകരം നിൽക്കുന്നത്. അപ്പൊ യേശുവിന്റെ പകരം ചെയ്ത് അവർ മാത്രം മുറിക്കുന്നത്, അവർ മുറിക്കുന്ന കാണാനാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. എന്നിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമല്ല, വേറൊരപ്പം, മുറുക്കപ്പെടാത്ത ഒരു അപ്പം നമുക്ക് തരും. ഈ നുറുക്കപ്പെടാത്ത അപ്പം നമ്മൾ എങ്ങനെ കഴിക്കും? അതെന്ത് യാഗം? അത് ഒരു പിടി കിട്ടുന്നില്ല. അതിന് അതെന്താ ഉദ്ദേശം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് തന്നെ അപ്പം നുറുക്കാൻ വേണ്ടിയാണ് അല്ലേ? യാഗോപ്പള്ളിയിലാണെങ്കിൽ നുറുക്കി നുറുക്കി ഒരു കഷ്ണം എടുത്ത് തരും, അത് പാനപാത്രത്തിൽ നിന്ന് തരിയല്ല, വീഞ്ഞു തരില്ല, അത് അച്ഛന്മാർക്ക് മാത്രമല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒന്നും തരുന്നില്ല, അതാണ് ശരിക്കും ഈ യാഗത്തിൽ പങ്കാളിയാകാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. അവർ മുറിച്ച് നമ്മളെ കർട്ടൻ ഇട്ട് അതിനകത്ത് നിന്ന് കുടിക്കും, നമുക്ക് കിട്ടില്ല. അങ്ങനെയാണ്. അപ്പൊ പുരോഹിതന്മാർ, അതായത് ഇതിനെ ഹൈ വ്യൂ ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നിന്ന് താവട്ട് നോക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ചർച്ച് എന്ന് പറയുന്നത് അച്ഛനും മെത്രാനും ആ സിസ്റ്റമാണ് ചർച്ച്. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ബെനിഫിറ്റ് വാങ്ങിക്കാൻ ചെല്ലുന്നു പറഞ്ഞു. പെന്തക്കോസ് സഭ അങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റർ, ഒരു കീബോർഡ്, ഒരു വർഷിപ്പ് ലീഡർ, ചർച്ചായി. നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ പരിപാടി നടത്തിക്കോളൂ. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടാലും മതി, അവിടെ ചെന്നില്ലെങ്കിൽ അത്ര ഉപകാരം. പൈസ പിന്നെ പേടിഎം വഴിയോ ഗൂഗിൾ വഴിയോ പോയാൽ ചർച്ച് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റി അല്ല. അപ്പൊ ഈ അഡ്മിനിസ്ട്രിങ് ഓഫ് സാക്രമെന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനകത്ത് നമ്മൾ കൃത്യമായി ഒരു സഭ നിർവചിച്ചിരിക്കുന്ന രീതിയിൽ, അത് അപ്പോസ്തലന്മാർ നിർവചിക്കുന്ന രീതിയിൽ അത് ചെയ്യുകയും വേണം. അപ്പൊ ഇതിങ്ങനെ ഇല്ലാത്ത സഭകളൊന്നും കർത്താവിന്റെ സഭകളല്ല. അപ്പൊ സഭയുടെ മാർക്കുകളാണ് ഞാൻ, രണ്ട് പ്രധാനപ്പെട്ട മാർക്കുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു പോയ ഒരു കാര്യമാണ് ഈ സാക്രമെന്റ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് എങ്ങനെയാണ് ഇത് നൽകപ്പെടുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പം നുറുക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ എല്ലാവരും നുറുക്കിയോ എന്ന്? എല്ലാവരും നുറുക്കി. ആ നുറുക്കുന്നത് ഒരു അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഡോക്ട്രിൻ. വി നീഡ് ടു ബ്രേക്ക് ബ്രെഡ്. നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് കൂടി വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പൊ കൾട്ട് ഡോക്ട്രിൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഫോൾസ് ചർച്ചസ് അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത സഭകൾ നമ്മൾ പോയി. ഇപ്പൊ ഈ കാത്തലിക്സും യാക്കോബക്കാരും പറയുന്ന വേറൊരു ഗുരുമാര് പിടിച്ച കാര്യം എന്ന് വെച്ചാൽ സക്സഷൻ എന്നുള്ള കാര്യമാണ്. സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തോലിക കൈവെപ്പ്. ഈ അപ്പോസ്തലിക കൈവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമുള്ളൂ, നമുക്ക് മാത്രമേ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമുള്ളൂ, ഇവരെല്ലാം പെട്ടെന്ന് ഉണ്ടായി വന്നവരാണ്, ഇവർക്കൊന്നും അപ്പോസ്തലന്മാരുടെ അതോറിറ്റി ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർട്ടിൻ ലൂതർ ഒക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഷെല്ല് പോലെയാണ്. ആ ഷെല്ലിനകത്ത് ഒന്നുമില്ല, അതായത് കുപ്പായം മാത്രമേ ഉള്ളൂ, അകത്ത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഒന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അകത്തെ കണ്ടന്റ് എടുത്ത് മാറ്റി. നിങ്ങൾ ഈ ആഫ്രിക്കൻ ഒച്ചനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ആഫ്രിക്കൻ ഒച്ചൻ ഇന്ന് രാവിലെ അഞ്ചാറിന് ഞങ്ങളുടെ മുറ്റത്തിരിപ്പുണ്ട്. അതിന് എന്റെ എല്ലാം മേൽ ഉപ്പ് വിതറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒച്ച സ്നെയിൽ, ആഫ്രിക്കൻ സ്നെയിൽ, അതിനൊരു ഷെല്ലുണ്ട്. ഓക്കെ, മുത്തുച്ചിപ്പിക്കും ഒരു ഷെല്ലുണ്ട്. ഷെല്ല് കണ്ടാൽ നല്ലതാന്ന് വിചാരിച്ചോണ്ട് അതിനകത്തിരിക്കുന്ന സാധനം ശരിയാവണ്ടേ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞങ്ങൾ കൈവെപ്പിനാൽ കിട്ടിയ ബിഷപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അകത്തിരിക്കുന്ന സാധനം ശരിയാവണ്ടേ?
അന്ന് കൊടുത്ത അതേ ഉപദേശം ഇവരുടെ ഉള്ളിൽ ഇല്ലാതെ ആ ഷെല്ല് മാത്രം എടുത്തോണ്ടിരുന്ന പൊട്ടിച്ചു നോക്കുമ്പോഴേ അറിയില്ല ഇതിനകത്ത് എന്താ ഇരിക്കുന്നതെന്നുള്ള കാര്യം. ഇപ്പൊ ഏള് നോക്കാൻ വേണ്ടി പൊട്ടിച്ചു നോക്കുമ്പോൾ ഒച്ച ഇരിക്കുന്നെങ്കിൽ അപ്പൊ അപ്പോസ്റ്റലിക് സക്സഷൻ എന്ന് പറയുന്നത് ഈ കൈവെപ്പ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്തുള്ള സാധനം മാറിപ്പോയ കാര്യം അവര് അപ്പോസ്റ്റലന്മാര് പഠിപ്പിച്ചത് ഒന്നും പഠിപ്പിക്കാതെയാണ് ഇന്ന് അവർ അപ്പോസ്റ്റലന്മാരുടെ ആൾക്കാരാന്ന് പറയുന്നത്. ശരിക്കും ഷെല്ലല്ല പ്രധാനം, ടീച്ചിങ് ആണ് പ്രധാനം. എന്താണ് അപ്പോസ്റ്റലന്മാർ പഠിപ്പിച്ചത്? ആ ടീച്ചിങ്ങിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് തിയോളജിയുടെ പ്രകടനം. വേദശാസ്ത്രം എന്തിനു വേണ്ടിയാണ് നമുക്ക്? എന്തുകൊണ്ടാണ് വേദശാസ്ത്രം പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് രക്ഷാശാസ്ത്രം നമ്മൾ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഡോക്ടറിൻസ് എല്ലാം പഠിക്കുന്നത്? ഇനി ഇനി ഇതിനകത്ത് പറയുന്ന ഒരു വഞ്ചനയുടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഞങ്ങൾ ആദ്യം ഈ യാക്കോബ കത്തോലിക്ക കാലഘട്ടത്തിൽ നിന്നാണല്ലോ വിശ്വാസത്തിലോട്ടൊക്കെ നമ്മൾ മിക്കവാറും പേരും വരുന്നത്. അപ്പൊ അവിടെ അച്ഛന്മാരൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യം സ്നേഹം, സ്നേഹം, സേവനം, പരോപകാരം കേട്ടിട്ടുണ്ടോ? അവിടെ എല്ലാ പ്രസംഗവും അങ്ങനെയാണ്. നിങ്ങള് കരുണയുള്ളവരായിരിക്കണം, സ്നേഹം സഹിക്കണം, സഹനം, ഇങ്ങനെയൊക്കെയല്ലേ പഠിപ്പിക്കുന്നത്? പറയുന്നത് ഉപദേശരൂപം ഒന്നും പറയാം. പെന്തക്കോസ് വന്നപ്പം അവിടെ ആൾക്കാർ പറഞ്ഞു അച്ഛന്മാരെപ്പോഴും സ്നേഹം സേവനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, പക്ഷെ നമ്മൾ മാത്രം ഉപദേശം പറയും. പക്ഷെ നമുക്ക് എന്തില്ല? സ്നേഹമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്? അവർക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്, പക്ഷെ ഉപദേശമില്ല. അപ്പൊ ഇതിൽ ഏതാ വേണ്ടത്? അപ്പൊ സ്നേഹമില്ല, ഉപദേശമുണ്ട്, ഉപദേശമില്ല, സ്നേഹമുണ്ട്. അപ്പൊ ഉപദേശം ഒത്തിരി അങ്ങ് ഉപദേശിമാരുടെ എണ്ണം കൂടി, ഉപദേശം അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഈ വിശ്വാസികളിടയില് ഒരു ഗ്രൂപ്പ് ഉണ്ടായി വന്നു, ഡോക്ടറിനല്ല പ്രശ്നം, ലൈഫാണ്. കേട്ടിട്ടുണ്ടത്? ടീച്ചിങ് അല്ല പ്രശ്നം, പിന്നെന്താണ്? ലൈഫാണ് പ്രശ്നം. അപ്പൊ ഉപദേശം എന്തായാലും കുഴപ്പമില്ല, നിങ്ങളും നല്ലപോലെ ജീവിച്ചാൽ മതി. അതായത് നമ്മൾ എന്തെങ്കിലും വേദശാസ്ത്രമായിട്ട് പരമായിട്ട് പറയുമ്പോൾ അവർ പറയും ഈ വേദശാസ്ത്രത്തിന് ആവശ്യമില്ല, നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. വിശ്വസിച്ചല്ലോ, ഓക്കെ, വിശ്വസിച്ചല്ലോ, സ്നാനമായിട്ടല്ലോ, ക്രിസ്ത്യാനി ആയല്ലോ, ഇനി മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ഇത്രയും പറഞ്ഞാൽ മതി. അതുകൊണ്ട് കൂടുതലൊന്നും പഠിക്കാൻ പോകണ്ട. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? ഞാൻ ഉപദേശരൂപം ഇല്ലാതെ ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കൃപയാൽ വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയാതെ ഞാൻ നിങ്ങളോട് ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ അത് ചേസിന്റെ ലൈഫായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് എന്നെ പോലും രക്ഷിക്കില്ല. ഏതാ ഈ ഞാൻ ഈ പറയുന്ന ലൈഫ് ഇമ്പാർട്ടേഷൻ ഉണ്ടല്ലോ, എന്റെ നല്ല ലൈഫാണ്, എന്നെ നോക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നരകത്തിലേക്ക്. ഏതാ ഉപദേശകവും ഇല്ലാതെ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നല്ല ലൈഫാണെന്ന് നോക്കി നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഡോക്ടറിനില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് മാനുഷികമാണ്, ഹ്യൂമൻ. ഞങ്ങൾ ഒത്തിരി ചർച്ചകൾ എനിക്കറിയാവുന്ന ഒന്നും രണ്ട് ചർച്ചയുണ്ട്, വേണമെങ്കിൽ ജോൺസൺ ബ്രദറും ഞാൻ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന രീതിയിലുള്ള കുറെ ചർച്ചകളുണ്ട്. അവിടെ ഡോക്ടറിന് പഠിപ്പിക്കില്ല, ലൈഫാണ് പ്രധാനം. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലൈഫും പോയി ഡോക്ടറിനും പോയി. കാരണം ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ ശരിക്കും ലൈഫ് എവിടെ നിന്ന് വരണം? ഉപദേശത്തിൽ നിന്ന് വരണം. ഉപദേശത്തിൽ നിന്ന് വരാത്ത ലൈഫ്, ലൈഫിലേക്ക് നയിക്കാത്ത ഉപദേശവും രണ്ടും ഫേക്കാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറയണം. ജീവനിലേക്ക് എത്തിക്കാത്ത വെറും ഉപദേശങ്ങളും ഉപദേശത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ജീവൻ എന്ന് പറയുന്ന സാധനവും രണ്ടും വ്യാജമാണ്. അപ്പൊ സഭയുടെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശങ്ങൾ കൃത്യമായി ഉപദേശ രൂപത്തിൽ തന്നെ പഠിപ്പിക്കുകയും അത് ജീവനാകുന്ന രീതിയിലേക്ക് വചനം വ്യാഖ്യാനിക്കുകയും അത് വിശ്വാസത്താൽ ജീവനായി അനുഭവിച്ച് അത് സാക്ഷ്യമായി മാറുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊരു ക്രിസ്ത്യൻ ചർച്ച എന്നുള്ള രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ഡോക്ടറിൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഡോക്ടറിനില്ലാത്ത ലൈഫ് അല്ല, ഡോക്ടറിൽ നിന്ന് വരുന്ന ലൈഫ്. അതിന്റെ വ്യത്യാസം എന്താ? ഉപദേശ രൂപത്തിൽ നിന്ന് വരുന്ന ലൈഫിന്റെ വിശ്വാസം അത് എന്റെ ലൈഫ് അല്ല, അത് ക്രിസ്തുവിന്റെ ലൈഫാണെന്നുള്ളതാണ് എന്റെ വ്യത്യാസം. കാരണം ഈ ഉപദേശ രൂപത്തിനാൽ തന്നെ ഞാൻ എന്റെ ലൈഫിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഐ ഹാവ് ഡിനൈഡ് മൈസെൽഫ്. കാരണം ഉപദേശം എന്നെ പഠിപ്പിച്ചത് എന്റെ ലൈഫ് എത്ര നല്ലതായാലും ദൈവത്തിന് മുമ്പിൽ പ്രയോജനമില്ല, മാംസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോ ഉപദേശമില്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവൃത്തികളാണ്, ഓക്കെ. എന്നാൽ ലൈഫ് ഇല്ലാത്ത ഉപദേശമോ അത് ചുമ്മാ മുഴങ്ങുന്ന ചെമ്പോ ചിലങ്ങോ കൈത്താളമോ പോലെയാണ്. അപ്പൊ ശരിക്കും വിശ്വാസം
ഉണ്ടാവുകയും ഉപദേശരൂപം കൃത്യമായി മനസ്സിലാക്കുകയും അത് സ്നേഹത്തിലേക്ക് എത്തുന്ന രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെടുകയും വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നേരത്തെ പോളങ്ങൾ പറഞ്ഞ പോലെ വീട്ടിനകത്തായാലും പുറത്തായാലും ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപദേശ രൂപത്തെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ആ അടിസ്ഥാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല. ഓക്കെ, അപ്പൊ ഈ സത്യങ്ങൾ, സത്യങ്ങളാൽ ദൈവം നിങ്ങളെ നടത്തുകയും ഒരു സഭയുടെ പൂർണ്ണമായ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെ ഈ സഭ എന്നുള്ളൊരു ഭാരം എൻ്റെ ഉള്ളിൽ, അതായത് ഇത് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളൊരു ഭാരം എൻ്റെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാഴ്ചയും ഈ കറക്റ്റ് ഒരു ചർച്ച് എങ്ങനെ ആയിരിക്കണം, അതിനെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിലേക്ക് ഞാൻ വന്നത്. നമ്മളെല്ലാം ഇത് കാത്തു സൂക്ഷിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദേശരൂപം കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ എൽഡർമാരെ സമീപിക്കുക. ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും വർദ്ധിച്ചു വരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ജീവനായി സ്തോത്രം, ഉപദേശരൂപത്തിനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ജീവനായി മാറുന്നതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ഓർത്തപ്പെടുത്തുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വന്ന് കർത്താവെ അങ്ങനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അപ്പം നുറുക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും വചനം കേൾക്കുവാനും എല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ആ ജീവൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങളുടെ ഓരോ സാഹചര്യങ്ങളിലും ഞങ്ങൾ വിശുദ്ധീകരണത്തിനായി വേർതിരിക്കപ്പെട്ടവരെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.